നെക്സ്റ്റ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്രാങ്ക് കേസ് എമിഷൻ കൺട്രോൾ. നമ്മൾ ഒരിക്കൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്രാങ്ക് കേസ് എമിഷൻ കൺട്രോളിൻ്റെ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ക്രാങ്ക് കേസ് വെൻറ്റിലേഷൻ, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെൻറ്റിലേഷനൊക്കെ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് ആ കാര്യങ്ങളൊന്നും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ഒരു ക്രാങ്ക് കേസ് വെൻറ്റിലേഷൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ദി ഫസ്റ്റ് കൺട്രോൾഡ് എമിഷൻ വാസ് ക്രാങ്ക് കേസ് വേപ്പേഴ്സ് വൈൽ ദ എഞ്ചിൻ ഈസ് റണ്ണിങ് ഡ്യൂറിങ് കമ്പഷൻ. സം അൺബേൺഡ് ഫ്യൂവൽ ആൻഡ് അതർ പ്രൊഡക്ട്സ് ഓഫ് കമ്പഷൻ ലീക്ക് ബിറ്റ്വീൻ ദ പിസ്റ്റൺ റിംഗ് ആൻഡ് സിലിണ്ടർ വാൾസ് ഡൗൺ ഇൻ ടു ക്രാങ്ക് കേസ്. ഇവിടെ എഞ്ചിൻ കമ്പഷൻ്റെ സമയത്ത് പിസ്റ്റണിൻ്റെയും അതേപോലെ പിസ്റ്റൺ റിങ്ങിൻ്റെയും ഇടയിലൂടെ കുറച്ച് ഗ്യാസ് ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലേക്ക് ലീക്കാകും. കമ്പഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷർ മൂലവും അതേപോലെ ചെറിയൊരു ലീക്കേജ് പ്രോബ്ലം കാരണമൊക്കെയാണ് പിസ്റ്റണിൻ്റെയും അതേപോലെ സിലിണ്ടർ വാളിൻ്റെയും റിങ്ങിൻ്റെയൊക്കെ ഇടയിലൂടെ ഈ ഒരു ഗ്യാസുകൾ ഇറങ്ങി വരുന്നത് ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലേക്ക്. ഈ ലീക്കേജിന് പറയുന്ന പേരാണ് ബ്ലോ ബൈ എന്ന് പറയുന്നത്. ബ്ലോ ബൈ ബ്ലോ ബൈ ഗ്യാസസ് ആർ ലാർജ്ലി എച്ച് സി ഗ്യാസസ്. ഈ വരുന്ന ബ്ലോ ബൈ ഗ്യാസുകൾ ഹൈഡ്രോ കാർബൺസിൻ്റെ വളരെ റിച്ചായിട്ടുള്ള ഹൈഡ്രോ കാർബൺസാണ്. അൺബേൺഡ് ഫ്യൂവൽ ആൻഡ് വാട്ടർ ഫ്രം കണ്ടൻസേഷൻ. ഇപ്പോൾ ഇങ്ങനെ കത്തിത്തീരാത്ത ഫ്യൂവലാണ് ഏത് ഇതിൻ്റെ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതും അതുപോലെ കണ്ടൻസേഷൻ മൂലം ഉണ്ടാകുന്ന വാട്ടറും ഉണ്ടാകും, വെള്ളവും ഉണ്ടാകും. ആൾസോ ഫൈൻഡ് ദെയർ വേ ഇൻ ടു ക്രാങ്ക് കേസ്. ഇതെല്ലാം കൂടി ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ വന്ന് ട്രാപ്ഡ് ആവും ആൻഡ് സമ്പിലും. വെൻ ദി എൻജിൻ റീച്ചസ് ഇറ്റ്സ് ഫുള്ളി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, എൻജിൻ ഒരു ഫുള്ളി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലെത്തിക്കഴിയുമ്പോൾ ഈ വാട്ടർ വേപ്പറായി മാറും. അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അൺബേൺഡ് ഫ്യൂവലും വേപ്പറായി മാറും. ടു പ്രിവെൻറ്റ് പ്രഷർ ബിൽഡപ്പ് ദ ക്രാങ്ക് കേസ് മസ്റ്റ് ബി വെൻറ്റിലേറ്റഡ്. ഈ ഒരു ഫ്യൂവൽ വേപ്പറും അതുപോലെ വാട്ടർ വേപ്പറും കൂടി ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കഴിയുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രഷർ ബിൽഡപ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ക്രാങ്ക് കേസ് വെൻറ്റിലേഷൻ ചെയ്തേക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പഷൻ മൂലം അവിടെയുള്ള പ്രഷർ മൂലം മുകളിൽ നിന്ന് പിസ്റ്റണിൻ്റെ മുകളിൽ നിന്ന് കമ്പഷൻ ചേമ്പറിൽ നിന്നും ഈ ഹൈഡ്രോ കാർബൺസും അതേപോലെ കണ്ടൻസേഷൻ മൂലം ഉണ്ടാകുന്ന വാട്ടറും ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. എൻജിൻ ചൂടാകുമ്പോൾ ഇത് രണ്ടും വേപ്പറാകുന്നു, ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആകുന്നു. ഇത് എങ്ങനെയായാലും ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കളയണം. അതിനുവേണ്ടി ചെയ്യുന്നതാണ് ക്രാങ്ക് കേസ് വെൻറ്റിലേഷൻ. ഇൻ ഏർലിയർ വെഹിക്കിൾസ് ക്രാങ്ക് കേസ് വേപ്പേഴ്സ് വേർ വെൻ്റ് ഡയറക്ട്ലി ടു അറ്റ്മോസ്ഫിയർ ത്രൂ എ ബ്രേത്തർ ട്യൂബ്. മുമ്പ് പഴയ കാലത്ത് വാഹനങ്ങളിലൊക്കെ ഈ ഒരു ക്രാങ്ക് കേസ് വേപ്പറുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒരു ബ്രീത്തിങ് ട്യൂബ് കൊടുക്കുമായിരുന്നു. അത് ആ ഒരു വേപ്പർ നേരെ പോകുന്നത് അറ്റ്മോസ്ഫിയറിലേക്കാണ്. ഈ കത്തിത്തീരാതെ വരുന്ന ഫ്യുവലും അതേപോലെ വാട്ടർ വേപ്പറും എല്ലാം എഞ്ചിനിൽ നിന്നും ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഓർ റോഡ് ഡ്രാഫ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ റോഡ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്നുള്ള ട്യൂബുണ്ട്, ആ ട്യൂബിലൂടെ പുറത്തേക്ക് പോകും. ഇറ്റ് വാസ് ഷേപ്ഡ് ടു ഹെൽപ്പ് ഡ്രോ ദി വേപ്പർ ഫ്രം ദി ക്രാങ്ക് കേസ് ആസ് ദി വെഹിക്കിൾ ഹാസ് ബീങ് ഡ്രിവൺ. അപ്പോൾ വണ്ടി ഓടുന്ന സമയത്ത് ഈ ബ്ലോ ബൈ ഗ്യാസും അതേപോലെ വാട്ടർ കണ്ടൻറ്റും വാട്ടർ വേപ്പറും ഒക്കെ ഈസി ആയിട്ട് പുറത്തേക്ക് പോകാൻ ഈ ഒരു ബ്രീത്തർ ട്യൂബ് ഹെൽപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഈ ഒരു ബ്രീത്തർ ട്യൂബ് വഴി പുറത്തേക്ക് പോകുന്നത് മൂലം അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് ഹൈഡ്രോ കാർബൺസ് മിക്സാവുകയും എയർ പൊല്യൂഷൻ സംഭവിക്കാനും അന്ന് കാരണമാകുമായിരുന്നു. പക്ഷേ പുതിയ വരുന്ന മോഡേൺ എൻജിൻസിലൊന്നും ഈ വെൻറ്റിലേഷൻ ഒരിക്കലും ഓപ്പൺ ആയി കൊടുക്കുന്നില്ല, റീസർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മളിനി വിശദീകരിക്കാൻ പോകുന്നത്. മോഡേൺ വെഹിക്കിൾസ് ആർ റിക്വയർഡ് ടു ഡയറക്റ്റ് ക്രാങ്ക് കേസ് ബ്രേത്തർ ഗ്യാസസ് ആൻഡ് വേപ്പർ ബാക്ക് ഇൻ ടു ദ ഇൻലെറ്റ് ടു ബി ബേൺഡ്. അപ്പോൾ ഈ കത്തിത്തീരാത്ത ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും കത്തിക്കാൻ സാധ്യതയുണ്ട്, കത്തിക്കാൻ അവിടെ ഒരു സ്കോപ്പ് വരുന്നുണ്ട്. കത്തിത്തീരാത്ത ഫ്യൂവലിനെ നമ്മൾ അവിടെ നിന്ന് ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും അത് ഇൻടേക്ക് മാനിഫോൾഡിൽ കൊണ്ടുവന്ന് വെക്കും. എ ജനറൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ദിസ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്രാങ്ക് വെൻറ്റിലേഷൻ ഓർ പി സി വി. ഈ
ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്ന് പറയുന്നത്. കത്തിത്തീരാത്ത ഫ്യൂവലിനെ വീണ്ടും നമ്മൾ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് ഒരു വാൾവ് വഴി അതിനെ വീണ്ടും ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തിക്കുന്നു. ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്നും വീണ്ടും അതിനെ കത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഒരിക്കലും കത്തിത്തീരാത്ത ഫ്യൂവൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നില്ല. കൂടുതൽ ഹൈഡ്രോ കാർബൺസും അറ്റ്മോസ്ഫിയറിലേക്ക് എത്താതെ എയർ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. ഇതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ അല്ലെങ്കിൽ PCV. ദി PCV വാക്വം സർക്യൂട്ട് വർക്ക്സ് ആസ് ഫോളോസ്. ഈ താഴെ പറയുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് PCV വർക്ക് ചെയ്യുന്നത്. എയർ ഫോർ ദി സിസ്റ്റം എൻറ്റേഴ്സ് ദ എയർ ക്ലീനർ ഏരിയ. എയർ ക്ലീനർ ഏരിയയുടെ ഭാഗത്തേക്ക് എയർ എൻറ്റർ ചെയ്യുന്നു. ദ എയർ ദെൻ ഗോസ് ത്രൂ ദി എയർ ഫിൽറ്റർ. എയർ ഫിൽറ്ററിലൂടെ എയർ അകത്തേക്ക് കടക്കുന്നു ത്രൂ എ ട്യൂബ് ആൻഡ് ത്രൂ ദി ക്ലോസ്ഡ് ഓയിൽ ഫിൽറ്റർ ക്യാപ്പ്. ഇവിടെ നോക്കുക ഫിഗർ. എയർ ഇൻപുട്ട് ഇവിടെ ഇതിലൂടെ എയർ പാസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഒരു എയർ ഫിൽറ്റർ ഉണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ എയർ പാസ് ചെയ്യുന്നു ഒരു ട്യൂബിലൂടെ. ഇവിടെ ബ്ലാക്ക് കളറിൽ കാണുന്ന ട്യൂബ്, ഈ ട്യൂബിലൂടെ ക്ലോസ്ഡ് ഓയിൽ ഫിൽറ്റർ ക്യാപ്പിലേക്ക് എയർ എത്തുന്നു. ദി ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം ദി ഡ്രോസ് ദി ക്രാങ്ക് കേസ് വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ് ബാക്ക് ടു PCV വാൾവ്. ഫ്രം ദ PCV വാൾവ് ദ വേപ്പർ ആൻഡ് ഗ്യാസസ് ആർ ഡ്രോൺ ഇൻ ടു ഇൻടേക്ക് ഓഫ് ദി എൻജിൻ ടു ബി ബേൺഡ് ബൈ കമ്പഷൻ. ഇവിടെ നിന്നും ഈ എയർ ക്രാങ്ക് കേസ് വേപ്പറും അതേപോലെ ഗ്യാസിനെയും കൊണ്ട് ഈ എയർ തള്ളും. ഈ ക്രാങ്ക് കേസിൽ ഉണ്ടാകുന്ന വേപ്പറിനെയും ഗ്യാസിനെയും ഈ എയർ തള്ളിയിട്ട് നേരെ പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ വാൾവ് PCV വാൾവിൽ കൂടെ വീണ്ടും ത്രോട്ടിൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു. എൻജിൻ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തിക്കുന്നു. ഇഫ് ടു മെനി വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ് ഗെറ്റ് ഇൻ ടു ദ ഇൻടേക്ക് മാനിഫോൾഡ്. അപ്പോൾ ഈ ഒരു ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് ഒരുപാട് വേപ്പറും അതേപോലെ ഗ്യാസും എത്തിക്കഴിഞ്ഞാൽ എൻജിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കൺട്രോൾ അയക്കാൻ വേണ്ടിയിട്ട് ദി PCV വാൾവ്സ് ഹെൽപ്പ് ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് വേപ്പേഴ്സ് ആൻഡ് ഗ്യാസസ് ഗോയിങ് ബാക്ക് ഇൻ ടു ദി ഇൻടേക്ക് മാനിഫോൾഡ്. അപ്പോൾ ഈ PCV വാൾവ് കൺട്രോൾ ചെയ്യും ഈ ഒരു ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലുള്ള വേപ്പറിനെയും ഗ്യാസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടി PCV വാൾവിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ PCV വാൾവ് അതും കൂടി കൺട്രോൾ ചെയ്തിട്ടാണ് നേരെ എൻജിൻ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുരുക്കി പറഞ്ഞുതരാം. എയർ ഇൻപുട്ട് വരുന്നു, എയർ ഫിൽറ്ററിലൂടെ നേരെ ക്ലോസ്ഡ് ഓയിൽ ഫിൽറ്റർ ക്യാപ്പിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ഈ എയർ ഈ ക്രാങ്ക് കേസിലുള്ള വേപ്പറിനെയും ഗ്യാസിനെയും തള്ളിക്കൊണ്ട് PCV വാൾവിലൂടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് തിരിച്ചെത്തുന്നു. ഇതൊരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇനി ആ വാൾവിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്, PCV വാൾവ്, ഈ കാണുന്ന PCV വാൾവിൻ്റെ പല തരം കണ്ടീഷൻസ് ആണ്. ആസ് ഷോൺ ഇൻ ദി ഡയഗ്രാം, ദി PCV വാൾവ് കൺസിസ്റ്റ് ഓഫ് എ ടാപ്പേർഡ് പ്ലഞ്ചർ ആൻഡ് ടു സ്പ്രിങ്സ് ആൻഡ് ലിമിറ്റ് ദ എയർ ഫ്ലോ ബേസ്ഡ് ഓൺ ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം. ഇൻടേക്ക് മാനിഫോൾഡിൽ ഉണ്ടാകുന്ന വാക്വത്തിനനുസരിച്ചിട്ട് PCV വാൾവിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൺട്രോളിങ് സാധ്യമാകുന്നത് ഒരു പ്ലഞ്ചറിൻ്റെയും സ്പ്രിങ്ങിൻ്റെയും സഹായത്തോടെയാണ്. ഇവിടെ നമുക്ക് പ്ലഞ്ചർ സ്പ്രിങ് അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഇതാണ് പ്ലഞ്ചർ, ഈ ഭാഗത്തായിട്ടാണ് സ്പ്രിങ് ഉണ്ടാവുക. ഇത് പ്ലഞ്ചർ, ഇത് സ്പ്രിങ്. ഡ്യൂറിങ് ഐഡിൽ ആൻഡ് ഡീസിലറേഷൻ, വെൻ ദി ബ്ലോ ബൈ ഗ്യാസസ് ആർ മിനിമൽ, ദി ലോ പ്രഷർ ഇൻ ദി ഇൻടേക്ക് മാനിഫോൾഡ് പുൾസ് ദ പ്ലഞ്ചർ എഗെയിൻസ്റ്റ് ദ സ്പ്രിങ് ആൻഡ് റെസ്ട്രിക്ട് ദ എയർ ഫ്ലോ ത്രൂ ദി വാൾവ്. ഇനി ഒരു ഐഡിൽ കണ്ടീഷൻ, വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യിക്കാതെ നിർത്തിയിരിക്കുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് ഐഡിൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ലോഡ് കൊടുക്കാത്ത സമയമാണ് ഐഡിൽ കണ്ടീഷൻ. ഈ ഐഡിൽ കണ്ടീഷൻ്റെ സമയത്ത് ബ്ലോ ബൈ ഗ്യാസ് ഉണ്ടാക്കുന്നത് വളരെ കുറച്ചായിരിക്കും, കാരണം ലോഡ് വരുന്നില്ല അവിടെ, വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ബ്ലോ ബൈ ഗ്യാസ് വരുള്ളൂ. ഈ സമയത്ത് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് അത്ര കണ്ട് ഈ ഒരു ബ്ലോ ബൈ ഗ്യാസിൻ്റെ ആവശ്യം വരുന്നില്ല. ക്രാങ്ക് കേസ് വെന്റിലേഷൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. പ്ലഞ്ചർ ഈ സമയത്ത് ഈ ഒരു പൊസിഷനിലായിരിക്കും. ഇത് സാധ്യമാകുന്നത് ഇൻടേക്ക് മാനിഫോൾഡിലെ വാക്വം കാരണമാണ്. ഇൻടേക്ക് മാനിഫോൾഡിലെ വാക്വം ഈ പ്ലഞ്ചറിനെ ഈ ഒരു പൊസിഷനിൽ നിർത്താൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇവിടെ നിന്നും വരുന്ന ബ്ലോ ബൈ ഗ്യാസിനെ ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്താതിരിക്കുന്നു. അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് സാധാരണ സംഭവിക്കുന്നത് പോലെ എയർ ക്ലീനർ വഴി
അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ വലിച്ചെടുക്കുന്നു, എൻജിൻ വർക്ക് സാധാരണ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നു. പക്ഷേ ബ്ലോ ബൈ ഗ്യാസ് ഉണ്ടാവാത്തതുകൊണ്ട് ഇതിൽ കൂടെ ബ്ലോ ബൈ ഗ്യാസിന് ഇങ്ങോട്ട് പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഐഡിയൽ കണ്ടീഷനിൽ പോസിറ്റീവ് ക്രാങ്ക് വെൻറ്റിലേഷൻ വാൾവ് ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക. ദെൻ ഡ്യൂറിങ് ആക്സിലറേഷൻ ആൻഡ് ഹെവി ലോഡ് ഓപ്പറേഷൻസ്, ഇനി ആക്സിലറേഷൻ്റെയും അല്ലെങ്കിൽ ഹെവി ലോഡ് വരുന്ന സമയത്താണെങ്കിലും, വെൻ ബ്ലോ ബൈ ഗ്യാസസ് ആർ അറ്റ് ദെയർ മാക്സിമം, ആ സമയത്ത് അവിടെ ബ്ലോ ബൈ ഗ്യാസ് ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ബ്ലോ ബൈ ഗ്യാസുകൾ ഉണ്ടാകും. ലോ വാക്വം ഇൻ ദി ഇൻടേക്ക് മാനിഫോൾഡ് അലോഡ്സ് ദ സ്പ്രിംഗ് ടു കീപ് ദ പ്ലഞ്ചർ ബാക്ക് ഫോർ മാക്സിമം എയർ ഫ്ലോ ത്രൂ ദി പി സി ബി വാൾവ്. ആ സമയത്ത് അവിടെ വളരെ കുറഞ്ഞ വാക്വം ആയിരിക്കും ഉണ്ടാവുക. നേരെ ഓപ്പോസിറ്റ് കേസ്, ഐഡിയലാണെങ്കിൽ ഹൈ വാക്വമാണ്, ഇവിടെ ലോ വാക്വമാണ്. ഈ ലോ വാക്വം പ്ലഞ്ചറിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ബ്ലോ ബൈ ഗ്യാസിന് ഈസി ആയിട്ട് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. ഈ ഒരു ആരോ മാർക്കിൻ്റെ തിക്നെസ് നോക്കുക, ആരോ മാർക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ടാണ് ബ്ലോ ബൈ ഗ്യാസ് കടന്നു പോകുന്നതിൻ്റെ ക്വാണ്ടിറ്റി എമൗണ്ട് കാണിക്കുന്നത്. ഇവിടെ കുറഞ്ഞതാണ് എമൗണ്ട് കാണിക്കുന്നത്, ഇവിടെ ഹൈ ക്വാണ്ടിറ്റിയിൽ ബ്ലോ ബൈ ഗ്യാസ് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പ്രിംഗ് ടു കീപ് ദ പ്ലഞ്ചർ ബാക്ക് ഫോർ മാക്സിമം എയർ ഫ്ലോ ത്രൂ ദി പി സി ബി വാൾവ്. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിനെ ഈ ഒരു ലോ വാക്വമാണ് പിടിച്ചു നിർത്തുന്നത്. പിടിച്ചു നിർത്തിയിട്ടാണ് ഇവിടെ നിന്നും ബ്ലോ ബൈ ഗ്യാസ് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു, ഐഡിൽ കേസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പി സി ബി, അതേപോലെ ആക്സിലറേഷൻ്റെ സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു. ഇനി ഇൻ ദി കേസ് വെൻ ദ ഇൻടേക്ക് മാനിഫോൾഡ് ബിക്കം പ്രഷറൈസ്ഡ്, ഇൻടേക്ക് മാനിഫോൾഡ് പ്രഷർ ചെയ്യുന്ന സമയത്ത്, അതിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൂസ്റ്റ് ഓൺ ടെർബോ ചാർജ്ഡ് എൻജിൻസ് ഓർ ഡ്യൂറിങ് ബാക്ക് ഫയർ, ബാക്ക് ഫയറിൻ്റെയോ അല്ലെങ്കിൽ ടെർബോ ബൂസ്റ്റിൻ്റെ സമയത്തോ നന്നായി പ്രഷറൈസേഷൻ സംഭവിക്കും. ഈ സമയത്ത് നമുക്ക് ബ്ലോ ബൈ ഗ്യാസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, കാരണം ഹൈ എമൗണ്ട് ഓഫ് എയർ അതിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയാണ്. ഈ സമയത്ത് ബ്ലോ ബൈ ഗ്യാസ് അവിടേക്ക് എത്തേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയത്ത് പി സി ബി വാൾവ് വർക്ക് ചെയ്യുന്നത്, ദ പ്ലഞ്ചർ ആൻഡ് സി ടി ഈസ് ഫോഴ്സ്ഡ് അഗെയിൻസ്റ്റ് ദ വാൾവ് കേസ് പ്രിവെൻറ്റിംഗ് എയർ എൻ്ററിങ് ഫ്രം ദി ക്രാങ്ക് കേസ്. അപ്പോൾ ഈ ഒരു പ്രഷർ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതോടുകൂടി പ്ലഞ്ചർ ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്യപ്പെടും. ഒരു നിലക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നും ബ്ലോ ബൈ ഗ്യാസ് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തില്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് ആ സമയത്ത് പി സി ബി. ദെൻ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ മിസ്സായിരുന്നു, ക്രൂയിസിങ്ങിൻ്റെ സമയത്ത്. ക്രൂയിസിങ്ങിൻ്റെ സമയത്തും ഇപ്പോൾ ഇവിടെ ലോ ആണ്, അതേപോലെ ഇവിടെ ഹൈ ആണ്, അതിൻ്റെ ഒരു മീഡിയം ലെവലിലായിരിക്കും ബ്ലോ ബൈ ഗ്യാസിൻ്റെ എമൗണ്ട് പോവുക. നോക്കുക, ഈ ഒരു ആരോ മാർക്കിൻ്റെ തിക്നെസ് നോക്കിയാൽ തന്നെ ക്ലിയർ ആവും. അപ്പോൾ ഓരോ സമയത്തും പി സി ബി വാൾവ് ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പി സി ബി വാൾവ് നമ്മൾ ആദ്യം പറഞ്ഞു, എൻജിനിലേക്ക് ആവശ്യമുള്ള രീതിയിൽ ഹൈ വാക്വം ആണെങ്കിൽ അവിടെ പി സി ബി വാൾവ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ബ്ലോ ബൈ കടത്തി വിടുകയുള്ളൂ. അതേപോലെ ലോ വാക്വം ആണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ബ്ലോ ബൈനെ കടത്തി വിടുകയും ചെയ്യും. അപ്പോൾ ഇത് സെൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പോസിറ്റീവ് ക്രാങ്ക് വെൻറ്റിലേഷൻ വാൾവിനെ കൊണ്ട് സാധിക്കും. പി സി ബി വാൾവ് എന്നാണ് പറയുക, പോസിറ്റീവ് ക്രാങ്ക് വെൻറ്റിലേഷൻ വാൾവ്. ഇനി അതിൽ വരുന്ന മറ്റൊരു റെഗുലേറ്റർ വാൾവാണ് ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ് എന്ന് പറയുന്നത്, സി ഡി ആർ വി. ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ വാൾവാണ് ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ്. ഇതിൻ്റെ വർക്കിംഗ്, എ ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ക്രാങ്ക് കേസ് ഗ്യാസസ് ബാക്ക് ഇൻ ടു ദ എഞ്ചിൻ. ഈ ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ് ഉപയോഗിക്കുന്നത് ക്രാങ്ക് കേസ് ഗ്യാസിനെ തിരിച്ച് എൻജിനിലേക്ക് ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നും ക്രാങ്ക് കേസിൽ നിന്നും വരുന്ന ഗ്യാസിനെ എൻജിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ദി വാൾവ് ഈസ് ഡിസൈൻ ടു ലിമിറ്റ് വാക്വം ഇൻ ദ ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലുള്ള വാക്വം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാൾവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദ ഗ്യാസസ് ആർ ഡ്രോൺ ഫ്രം ദി വാൾവ് കവർ ത്രൂ ദി സി ഡി ആർ വി ആൻഡ് ഇൻ ടു ദി ഇൻടേക്ക് മാനിഫോൾഡ്. സി ഡി ആർ വി ചെയ്യുന്നത് ഈ വരുന്ന ബ്ലോ ബൈ ഗ്യാസസിനെ വാൾവ് കവറിൻ്റെ ഉള്ളിലൂടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് വാൾവ് കവറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്
ചില വാക്വത്തിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് സാധ്യമാകുന്നത്. ഫ്രഷ് എയർ എൻറ്റേഴ്സ് ദ എൻജിൻ ത്രൂ ദി കോമ്പിനേഷൻ ഫിൽറ്റർ. കോമ്പിനേഷൻ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ ഫ്രഷ് എയർ കടക്കുന്നു. ചെക്ക് വാൾവ് ആൻഡ് ഓയിൽ ഫിൽ ക്യാപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ഫിൽ ക്യാപ്പിൻ്റെ ഉള്ളിലൂടെ കടക്കുന്നു. ദി എയർ മിക്സസ് വിത്ത് ബ്ലോ ബൈ ഗ്യാസ് ആൻഡ് എൻറ്റേഴ്സ് ദ ഓപ്പോസിറ്റ് വാൾവ് കവർ. പിന്നെയാണ് ഓപ്പോസിറ്റ് വാൾവ് കവർ വരുന്നത്. അപ്പോൾ എൻജിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് ക്രാങ്ക് കേസിലേക്ക് കടന്ന് എയർ ബ്ലോ ബൈ ഗ്യാസിനെ തള്ളിക്കൊണ്ട് വരികയാണ്. അവിടെയാണ് ഓപ്പോസിറ്റ് വാൾവ് കവർ വരുന്നത്. ദീസ് ഗ്യാസസ് പാസസ് ത്രൂ എ ഫിൽറ്റർ ഓൺ ദി വാൾവ് കവർ ആൻഡ് ആർ ഡ്രോൺ ഇൻ ടു ദി കണക്റ്റഡ് ട്യൂബിംഗ്. അങ്ങനെ ഈ ഒരു ഗ്യാസ് വരികയാണ്. ഇതാണ് ഗ്യാസ് വരുന്ന പൈപ്പ്. ഇതിലൂടെ വന്നിട്ട് നേരെ ഈ ഒരു ഡയഫ്രത്തിലേക്ക് ആക്ട് ചെയ്യുകയാണ്. ഈ ഡയഫ്രം പൊങ്ങുന്നതിനും താഴുന്നതിനും അനുസരിച്ചിട്ടാണ് എമൗണ്ട് ഓഫ് ഗ്യാസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്ലെറ്റ് ട്യൂബിങ്. ഈ ട്യൂബിൽ കൂടെയാണ് ഗ്യാസ് പുറത്തേക്ക് പോവുക. ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം ആക്ട്സ് അഗെയിൻസ്റ്റ് എ സ്പ്രിംഗ് ലോഡഡ് ഡയഫ്രം ടു കൺട്രോൾ ദി ഫ്ലോ ഓഫ് ക്രാങ്ക് കേസ് ഗ്യാസസ്. ഹൈ വാക്വം ലെവൽ പുൾ ദ ഡയഫ്രം ക്ലോസ് ടു ദി ടോപ്പ് ഓഫ് ദി ഔട്ട്ലെറ്റ് ട്യൂബ്. ഈ ഒരു ഡയഫ്രം നല്ല ഹൈ വാക്വം ആണെങ്കിൽ, ഹൈ വാക്വം ആണെങ്കിൽ ഡയഫ്രം പുള്ളയും, അതേപോലെ തന്നെ കുറഞ്ഞ രീതിയിലെ ക്രാങ്ക് കേസ് ഗ്യാസിനെ ഇതിൽ കൂടെ കടത്തി വിടുള്ളൂ. അത് നമ്മൾ പറഞ്ഞു, നല്ല വാക്വമുള്ള സമയത്ത് വളരെ കുറഞ്ഞ രീതിയിലെ ബ്ലോ ബൈ ഗ്യാസ് എൻജിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുള്ളൂ. അതുതന്നെയാണ് പി സി ബി വാൾവ് ചെയ്യുന്ന വർക്കാണ് ഇവിടെ ഈ ഒരു റെഗുലേറ്റർ വാൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് വാക്വം നല്ല കൂടുതലാണെങ്കിൽ ഇവിടെ ഈ ഡയഫ്രം ഫുൾ ഡൗൺ ചെയ്യുന്നു. ദെൻ ഈ ഒരു പൈപ്പിനെ ക്ലോസ് ചെയ്യുന്നു, ഇവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നു ബ്ലോ ബൈ ഗ്യാസ്. ആസ് ഇൻടേക്ക് വാക്വം ഡിക്രീസസ്, ഇൻടേക്ക് വാക്വം ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയഫ്രം മുകളിലേക്ക് ഓപ്പൺ ആകുന്നു. ഇതിപ്പോൾ ഫുൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പ് ക്ലോസ്ഡ് ആണ്. ഇനി ഇൻടേക്ക് വാക്വം കുറയുന്ന സമയത്ത് ഈ ഡയഫ്രം മുകളിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നു. ദ സ്പ്രിംഗ് പുഷസ് ദ ഡയഫ്രം എവേ ഫ്രം ദ ടോപ്പ് ഓഫ് ദി ഔട്ട്ലെറ്റ് ട്യൂബ് അലോവിങ് മോർ ഗ്യാസസ് ഇൻ ടു ദി മാനിഫോൾഡ്. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ്, ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഈ സ്പ്രിംഗ് ഈ ഡയഫ്രത്തെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഗ്യാസിന് ഈസി ആയിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് നേരെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഗ്യാസ് വരികയാണ്. ഗ്യാസ് വരുന്ന സമയത്ത് ഇൻടേക്ക് മാനിഫോൾഡിൽ ഹൈ വാക്വമാണ്. ഹൈ വാക്വമാണെങ്കിൽ ഈ വാക്വം ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്തിട്ട് ഡയഫ്രത്തെ ഇങ്ങോട്ട് തള്ളി പിടിക്കും. തള്ളി പിടിക്കുമ്പോൾ ഈ ട്യൂബ് ഇവിടെ ക്ലോസ്ഡ് ആവും. ഒരിക്കലും ബ്ലോ ബൈ ഗ്യാസ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യില്ല ഇൻടേക്ക് മാനിഫോൾഡിലേക്ക്. ഇനി ലോ വാക്വം ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ സ്പ്രിങ് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു. ദെൻ ഡയഫ്രം പഴയ രീതിയിലേക്ക് വരുന്നു. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നു. ബ്ലോ ബൈ ഗ്യാസ് ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ്. ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവിൻ്റെ വർക്കിംഗ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ദ ഡീസൽ ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം ഷുഡ് ബി ക്ലീൻഡ് ആൻഡ് ഇൻസ്പെക്റ്റഡ് എവറി 15 miles ഓർ 25,000 kilometers ഓർ അറ്റ് 12-month ഇൻ്റർവെൽ. 15,000 miles അല്ലെങ്കിൽ 24,000 kilometers അല്ലെങ്കിൽ 12 months കൂടുമ്പോഴോ ഈ ഡീസൽ ക്രാങ്ക് കേസ് വെന്റിലേഷൻ സിസ്റ്റം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്പെക്റ്റ് ചെയ്യണം. അതൊരു ഇൻ്റർവെല്ലാണ് മാനുഫാക്ചർ ഒട്ടുമിക്ക മാനുഫാക്ചറും പറഞ്ഞിട്ടുള്ള ടൈം പീരീഡാണിത്. ഒന്നെങ്കിൽ 15,000 kilometers 15,000 miles അല്ലെങ്കിൽ 24,000 kilometers അല്ലെങ്കിൽ 12 months കൂടുമ്പോഴോ ഒരു ഇൻ്റർവെൽ അനുസരിച്ചിട്ട് ഈ ഒരു ഡീസൽ ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവും അതേപോലെ സിസ്റ്റവും ക്ലീനും ഇൻസ്പെക്ഷനും ചെയ്തിരിക്കണം എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ വർക്കിംഗ് ആയിരുന്നു. കാറ്റലറ്റിക് കൺവെർട്ടറിലൂടെ ഒരു എക്സോസ്റ്റ് ഗ്യാസ് കടന്നു പോകുമ്പോൾ വരുന്ന മാറ്റങ്ങളും പുറത്തേക്ക് വരുമ്പോൾ എയർ പൊല്യൂഷനെ എത്രത്തോളം ഇത് കുറയ്ക്കുന്നു, കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് ക്രാങ്ക് കേസ് എമിഷൻ കൺട്രോൾ സിസ്റ്റം ആയിരുന്നു. അവിടെ ഉപയോഗിക്കുന്ന ക്രാങ്ക് കേസ് എമിഷൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. അവിടെ ഉപയോഗിക്കുന്ന പി സി വി വാൾവ്, പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്താണെന്ന് പഠിച്ചു.
പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ വാൾവ് എന്താന്ന് പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രാങ്ക് കേസ് ഡിപ്രഷൻ റെഗുലേറ്റർ വാൾവ്, ഇത്രയും കാര്യങ്ങളായിരുന്നു. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. താങ്ക് യു.